അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങാക്കാലൊക്കെ ആണല്ലോ, മാങ്ങ എല്ലാ വീട്ടിലും നല്ലോണം മാങ്ങയൊക്കെ ഉണ്ടാവും ഈ സീസണിൽ. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതാണിത്, ഞാനൊരു വലിയ മാങ്ങയാണ് എടുത്തുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയാലും കുട്ടികൾക്ക് ഇഷ്ടം തന്നെ ഇക്കാരം. എൻ്റെ അടുത്ത് ഒരു മാങ്ങയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആണ് ഈ രീതിയിലാണ് ചെത്തിയെടുക്കുന്നത്. തൊലി കളയാതെ തന്നെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉള്ളുന്ന് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ആദ്യം കത്തിയോണ്ട് വരട്ടെടുത്തിട്ട് സ്പൂണുകൊണ്ട് ഇങ്ങനെ കോരി എടുത്ത് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് എടുത്തിട്ട് അയക്കാണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ലോണം മധുരമുള്ള നല്ല പഴുത്ത കളറുള്ള മാങ്ങ തന്നെ എടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇതാണ് ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയെടുത്തിട്ട് ഇനി ഇത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഒരു 3 മണിക്കൂറോളം ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ടാണ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത്. ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ച് കണ്ട് തീ കത്തിച്ച് കണ്ട് ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് ഫ്രീസറിൽ വെച്ചൊന്ന് തണുത്തത്. ഞാനൊന്ന് ഓരോന്നിങ്ങനെ വേറെടുത്തി കണ്ടാണ് മിക്സീൻ്റെ ജാറക്ക് ഇട്ടുകൊടുക്കുന്നത്. ഇനി ഇതൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുത്താൽ പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇതേക്ക് നമ്മൾ പാലും പഞ്ചസാരയും പാൽപ്പൊടിയാണ് ഇട്ടുകൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഓരോ മാങ്ങ കഷ്ണം ഞാൻ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തേക്കണ്. ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഒന്നാണ്ട് പൾസ് ബട്ടണിൽ ഇട്ടിട്ട് 2-3 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാണ് മാങ്ങയൊക്കെ നല്ലോണം അടിച്ചെടുത്തേക്കണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആ പാലും പിന്നെ ഒരു 3 സ്പൂണ് പാൽപ്പൊടിയും. അത് ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് നിൽക്കാൻ പാൽപ്പൊടി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കൈയിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതൊരു ഫ്രീസറിൽ ഒരു പാത്രത്തിൽ മൂടി വെച്ചിട്ട് 1-8 മണിക്കൂറോളം ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ രാത്രി വെച്ചാൽ രാവിലെ ആയിക്കിട്ടും കേട്ടോ. ആ രീതിയിലാണ് ഞാൻ എടുത്തുക്കണത്. അപ്പോൾ ഇതാണ് ഫ്രീസറിൽ വെച്ച് കണ്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ റെഡി ആയി കിട്ടിയേക്കണ്. അപ്പോൾ സ്കൂപ്പർ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ സ്കൂപ്പറൊന്നുമില്ല, ഞാനൊരു കയ്യിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി. അപ്പോൾ അതാണ് കയ്യിൽ വെച്ചിട്ട് ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തോല് ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.